ആദിത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക. ലിനോ പറഞ്ഞോ കേട്ടോ, ലിനോ. ഹലോ, കേൾക്കാവോ സിസ്റ്ററെ? ഹലോ, ആ ലിനോ ബാബു, എവിടെ നിന്നാ വിളിക്കുന്നത്? ഞാൻ കുറച്ച് സാക്ഷ്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. 2019 ഡിസംബറിലാണ് ഞങ്ങൾ അവിടെ നിന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ ഹസ്ബൻഡ് വിളി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അപ്പൊ അതിന് എന്റെ അനിയന്റെ ഏറ്റവും വലിയ സാക്ഷ്യം ഉണ്ട്. എന്റെ അനിയനെ കുവൈറ്റിൽ പോകാനായിട്ട് ഇതൊക്കെ പാസ്സായി, ടെസ്റ്റുകളൊക്കെ പാസ്സായി, പക്ഷെ അവരുടെ കാര്യങ്ങളൊന്നും പ്രോസസ്സിംഗ് ഒന്നും നടത്തുന്നുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അപ്പൊ അവരുടെ പാസ്പോർട്ട് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ശരിയായില്ലെങ്കിൽ അവർ തിരിച്ചയക്കുന്നതാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ഉടമ്പടി എടുത്തതിനു ശേഷം വീണ്ടും അവന്റെ കാര്യങ്ങളൊക്കെ പ്രോസസ്സിംഗ് ആയി. 5 March അവൻ ഈ ലോക്ക്ഡൌണും കൊറോണയൊക്കെ ആണെങ്കിൽ കൂടെ അന്ന് രാവിലെ വരെ പോയിട്ട് വിസ റദ്ദാക്കി എന്ന് പറഞ്ഞതാണ്. പക്ഷെ അവന് പോവാൻ സാധിച്ചു. ഇപ്പൊ ജോലിക്ക് കയറാൻ പറ്റിയിട്ടില്ല, പക്ഷെ അവര് സാലറി കൊടുക്കുന്നുണ്ട്, ഫുഡ് അക്കോമഡേഷൻ എല്ലാ സംഭവങ്ങളും അവർ കൊടുക്കുന്നുണ്ട്. ജോലിക്ക് എത്ര പെട്ടെന്ന് കയറാൻ പറ്റണം എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. പക്ഷെ എന്നാലും സേഫ് ആയിട്ട് അവിടെ ഇരിക്കാനും ജോലി തുടങ്ങി കഴിഞ്ഞാൽ അവന് പ്രവേശിക്കാൻ പറ്റുമെന്നുള്ള ഒരു ഉറപ്പില് അവരവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പൊ അത് ഏറ്റവും വലിയൊരു സാക്ഷിയാണ്. അവൻ പോയതിന് രണ്ടു ദിവസം കഴിഞ്ഞ് പോയിട്ടുള്ളവരും ഒന്നും എല്ലാവരുടെയും വിസ റിജക്ട് ആയി. വലിയൊരു അത്ഭുതമാണ് ആ ദിവസം ഞങ്ങൾക്ക് സാധിക്കുന്നത്. അന്ന് രാവിലെ വിസ റദ്ദാക്കുന്നു. വാസ്തവാണല്ലേ, ഉടമ്പടി നമ്മളെ വ്യത്യസ്തരാക്കും അല്ലേ? ശരിയാണ്, ഉറപ്പായിട്ടും. അങ്ങനെ ഒരു വലിയൊരു അത്ഭുതമായിരുന്നു. പിന്നെ 2016 ഞാൻ ടീച്ചറാണ്, ബി എഡ് പഠിച്ചിട്ടുണ്ട്. ജോലിക്ക് പോവാനായിട്ട് പറ്റിയിട്ടില്ല മോളുള്ളതാണ്. അപ്പോ ഞാൻ കേട്ടിട്ട് പരീക്ഷ എഴുതാനായിട്ട് തുടങ്ങിയതാണ്. പക്ഷെ ഒന്നും നടന്നില്ല. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ എന്നിട്ട് 2020 February എക്സാം ഞാൻ കാറ്റഗറി 2 എഴുതി. 3 എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ 2 എനിക്ക് അത്ഭുതകരമായിട്ട് മാതാവ് എനിക്ക് വിജയം നൽകി. 94 കിട്ടിയിട്ട് എനിക്ക് ജയിക്കാൻ പറ്റി. അതിന് ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് ഞാൻ അതിനെ പഠിക്കാനായിട്ട് എടുത്തു വെച്ചിരുന്ന എന്റെ പുസ്തകം പോലും കാണാതായി എന്നുള്ളതാ എക്സാമിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ. പക്ഷെ ഞാൻ മാതാവിനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. എനിക്കൊന്നും പഠിക്കാൻ സാധിച്ചില്ല. ഞാൻ എക്സാമിന് പോകുമ്പോൾ എനിക്ക് വളരെ വിഷമമായിരുന്നു. ഞാൻ എന്നിട്ട് ആ ലോക്കറ്റും കൊണ്ടുപോയി, എക്സാം എഴുതി, എനിക്ക് പാസ്സാക്കി തന്നു മാതാവ്. അതുപോലെ തന്നെ എൻ്റെ അപ്പച്ചന് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പം അതിന് തുടർന്ന് കൈ ചെറുതായിട്ടൊന്ന് തരിപ്പും, പിന്നെ സൈഡ് ഭയങ്കരമായിട്ട് വേദനയൊക്കെ ആയിരുന്നു, ലെഫ്റ്റ് സൈഡ്, ലെഫ്റ്റ് ഹാൻഡ്. അപ്പം ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പം അതിൻ്റെ ഫലമായിട്ട് ഹോസ്പിറ്റലിൽ 5 കിടക്കേണ്ടി വന്നു. പക്ഷെ വേറെ യാതൊരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. തലയിൽ ചെറിയൊരു ബ്രെയിനിൽ ചെറിയൊരു ക്ലോട്ട് ഉണ്ട് ബ്ലഡിൻ്റെ, പക്ഷെ അത് മെഡിസിൻ മാത്രം മതി എന്ന് പറഞ്ഞത് മാറ്റി തന്നു. പിന്നെയും 1 മാസത്തോളം കഴിഞ്ഞപ്പോൾ പിന്നെയും വീണ്ടും അതൊരു ചെറിയൊരു ഇതായിട്ട് വന്നു. പക്ഷെ ഇപ്പോൾ പൂർണ്ണമായിട്ടും മാറി. ഇപ്പം ആൾക്ക് യാതൊരു കുഴപ്പമില്ല. ആള് ഡ്രൈവറാണ്, അപ്പം വണ്ടി ഓടിക്കണേ കൈ എന്തായാലും അത്യാവശ്യമാണല്ലോ. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കൊറോണയുടെ സമയത്തൊക്കെ മോൾക്ക് ഇടയ്ക്കിടയ്ക്ക് പനികളൊക്കെ വരുമ്പോൾ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവ് ഞങ്ങളുടെ മോൾക്ക് പനി വരുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ആവും. ഇപ്പോൾ കോവിഡൊക്കെ ആണെന്നുള്ളൊരു ഭയങ്കര ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നുണ്ട്, പുറത്തു പോയി വരുന്നോണ്ട്. അപ്പോൾ ഞങ്ങൾ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അവൾക്ക് ഇപ്പം യാതൊരു കുഴപ്പമില്ല. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.